ഹായ് എല്ലാവർക്കും നമസ്കാരം. ട്രിവിയൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. നമ്മളിവിടെ എടുക്കുന്നത് ഫ്ലൂട്ടിന്റെ ക്ലാസ് ആണ്. കീബോർഡിന്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് വെസ്റ്റേണിലും കർണാട്ടിക്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സംശയങ്ങൾ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വീഡിയോസ് ആയിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗിറ്റാർ ക്ലാസ്സുകൾ ഇനി കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതും കംപ്ലീറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രമ്മിന്റെ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. കാരണം അവർക്ക് ഏത് ഇൻസ്ട്രുമെന്റ് ആണോ പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവരെ പഠിക്കുവാൻ വേണ്ടി സഹായിക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക. ഒരു വീഡിയോ 1K വ്യൂസ് ഉണ്ടെങ്കിൽ വെറും 5-10 ലൈക്സ് മാത്രമാണ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ സജഷൻ ആയിട്ട് മറ്റുള്ളവർക്ക് പോകും. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. നല്ല ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ നല്ലതെന്ന് കമന്റ് ചെയ്യുക. മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ റെമഡി വീഡിയോസ് ആയിട്ട് ചെയ്യണമെങ്കിൽ വീഡിയോസ് ആയിട്ട് ചെയ്യും, ഇല്ല കമന്റ് വഴി നൽകണമെങ്കിൽ കമന്റ് വഴി നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പലരും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, സാർ 8-ഹോൾ ഫ്ലൂട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ, 6-ഹോൾ മാത്രമല്ലേ പറയുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ 8-ഹോളിന്റെ ഞാൻ ഇതിലോട് മിക്സ് ചെയ്യാത്തതിന് കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 6-ഹോളിന്റെ ഒരു ഫ്ലൂട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അതിനെ മൊത്തത്തിൽ പഠിപ്പിച്ചിട്ട് അടുത്തത് എടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പലരും അഭ്യർത്ഥിച്ച ഒരു കാര്യം, സാർ അതിന്റെ രീതികളൊന്ന് മാത്രം പറയുക, അപ്പോൾ ഞങ്ങൾ ഈ 6-ഹോളിന്റെ നോട്ട്സ് വെച്ച് ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തോളാം എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ 8-ഹോൾ ഫ്ലൂട്ടിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നു. കാരണം പലരും കർണാട്ടിക് ഫ്ലൂട്ട് എന്ന് പറഞ്ഞ് വാങ്ങുന്നതെല്ലാം 8-ഹോൾ ആയതുകൊണ്ടും അതുപോലെ തന്നെ 8-ഹോൾ ഫ്ലൂട്ട് ഒരുപാട് കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും ഞാൻ അതിന്റെ ഒരു വീഡിയോയും കൂടെ ചേർത്താണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ 6-ഹോളിന്റെ നോട്ട്സ് ആണ് പഠിച്ചു പോകുന്നതെങ്കിലും 8-ഹോൾ ഫ്ലൂട്ട് പരിചയപ്പെടുത്തി പോകുന്നത് അവർക്കും കൂടെ ഈ വീഡിയോ കണ്ട് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് സഹകരിക്കുമെന്ന് കരുതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് ആദ്യമായിട്ട് നോക്കുന്നത് 8-ഹോൾ ഫ്ലൂട്ട് ആണെന്ന് പറഞ്ഞു. ഇതില് ബേസ് ആദ്യത്തെ പോലെ തന്നെയാണ്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ 8-ഹോള് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അതായത് 1, 2, 3, 4, 5, 6, 7, 8 ഹോൾസ്. ഓക്കെ, ഇതില് നമ്മള് ഫസ്റ്റ് 3 ഫിംഗർ, നമ്മുടെ ആദ്യത്തെ ഇടത് കൈയുടെ ഫസ്റ്റ് 3 ഫിംഗർ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. ഇതില് ഈ ലാസ്റ്റ് ഹോള് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല, നമ്മളിപ്പോ ഉപയോഗിക്കുന്നില്ല. അപ്പോ അത് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ 4, 3 7 കീസ് ആണ്, 7 വിരലുകളാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പൊ ഇതുപോലെ ഇത് ചെയ്യുമ്പോൾ ഇവിടെയും ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഫുള്ളായിട്ട് വിട്ട് വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പൊ ഇതില് നമ്മൾ സാ വായിക്കുന്നത്, ഇതിന്റെ ഡയഗ്രാം ഞാൻ തരാം. ഇതിൽ സാ വായിക്കുന്നത് നമ്മൾ 2 വിരൽ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഈ 7-ാമത്തെ വിരലും കൂടെ ക്ലോസ് ചെയ്ത് പിടിക്കും. ഇതിനെയാണ് സാ എന്ന് പറയുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേൾക്കുക. ഓക്കെ, ഇതില് ഇങ്ങനെ ഒരു സ്വരം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ സാ തന്നെ നമുക്കിപ്പോ എടുക്കാം. ഞാന് ഇങ്ങനെയാണ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നു കരുതുന്നു. സാറ് ഇങ്ങനെ പിടിച്ചതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിടിക്കുമെന്നല്ല, നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാ ഇങ്ങനെയാണ്. അടുത്ത് രീ വരുന്നത് നമുക്ക് ഒരു ഹോൾ അടച്ച് പിടിച്ചിട്ടാണ്. അപ്പോഴും ഈ ഹോള് നമ്മൾ അടച്ച് തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് രീ. ഓക്കെ, ഓക്കെ, ഗ വരുമ്പോ നമുക്ക് ഫുള്ള് ഓപ്പൺ ആണ്. അപ്പോഴും ഈ വിരല് അടഞ്ഞു തന്നെ ഇരിക്കും. ഗ, ഇതാണ് ഗ. സരി ഗ വരെ നമുക്ക് വായിച്ചു നോക്കാം. ഞാന് നോർമൽ ഇങ്ങനെ വെച്ചിപ്പോ വായിക്കുകയാണ്. മ വരുമ്പോ നമുക്ക് വരുന്നത് ഈ 6 ഹോളുകൾ അടച്ചു പിടിച്ചിട്ടാണ്. അപ്പോൾ ഈ വിരൽ യൂസ് ചെയ്യില്ല, എല്ലാം അടച്ചു പിടിക്കുന്നത് പോലെ എടുത്തിട്ട് ഈ ഒരു വിരൽ ഇടുമ്പോഴാണ് അത് 6 ഹോളുകൾ അടച്ചു പിടിക്കാൻ മായായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ സാ രി ഗ മ ഞാനൊന്ന് വായിക്കാം. ഓക്കെ, അത് പിടികിട്ടിയെന്ന് കരുതുന്നു. പ വരുമ്പോ നമുക്ക് ഈ 2 വിരലുകളും നമ്മൾ എടുക്കുന്നു, 5 വിരൽ അടച്ചു പിടിച്ചിട്ടാണ് നമുക്ക് പ വായിക്കുക. ഇങ്ങനെ ഇരിക്കുക, പ വരിക.
ഇപ്പൊ നമുക്ക് താഴത്തെ പായാണ് കിട്ടിയത്, സരിഗമപ്പാ കിട്ടണം. ഓക്കെ, ആ രണ്ട് പാ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ പായം കിട്ടാൻ സാധ്യതയുണ്ട്, ഈ പായാണ് നമുക്കിപ്പോൾ ആവശ്യം. ദാ വരുമ്പോ നമുക്ക് നാല് വിരലാണ്, ഈ മൂന്ന് വിരലും ഒരു ഇതിലെ ഒരു വിരലും, നാല് വിരലാണ്. ഓക്കെ, ഇതിൽ രണ്ട് ദാ കിട്ടാൻ സാധ്യതയുണ്ട്, ഇതും കിട്ടാൻ സാധ്യതയുണ്ട്, ഇതും കിട്ടാൻ. അപ്പൊ രണ്ടാമത്തെ ഇപ്പൊ വായിച്ചതാണ് നമുക്ക് കിട്ടേണ്ടത്. നീ വരുമ്പോ നമുക്കിത് ഫുൾ ഓപ്പൺ ചെയ്ത് നാല് വിരലും ഓപ്പൺ ചെയ്തിട്ട് ഈ മൂന്ന് വിരല് അടച്ചു പിടിക്കുമ്പോൾ നീ വരുന്ന നമുക്ക് നീ നോക്കാം. ഇത് താഴത്തെ നീയാണ്, അതായത് അടുത്ത നീയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, പദനീ. ഓക്കെ, നീ സ വരുമ്പോ നമുക്ക് നേരത്തെ പോലെ തന്നെ അത് രണ്ട് സ്വരം നമുക്ക് ആദ്യം കിട്ടും. ഇത് രണ്ട് സ്വരം ചേർത്താണ് കേട്ടത്. ഓക്കെ, മറ്റത് വരുമ്പോ ഓക്കെ, അത് വായിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം സംസാരിച്ച് സംസാരിച്ച് ചെയ്യുന്നത് കൊണ്ട് വായിച്ചെടുക്കാം. ഞാൻ ഒരുമിച്ചൊന്ന് ഇത് വായിച്ചു കാണിക്കാം. ഓക്കെ, ഇതാണ് സ രി ഗ മ പ ദ നി സ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 8 ഹോൾ പഠിക്കുന്നവർ, 6 ഹോൾ പഠിക്കുന്നവർ 6 ഹോൾ തന്നെ പഠിക്കുക. ഇനി ഞാൻ പറയുന്ന നോട്ടുകളും ഞാൻ പറയുന്ന നോട്ടുകളും നിങ്ങൾ 8 ഹോൾ കാര്യം വായിക്കുമ്പോൾ ഈ സ മുതൽ വേണം തുടങ്ങി വായിക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലൂട്ടിൽ ഒരു ഹാഫ് നോട്ടും വരില്ല. ഹാഫ് നോട്ട് നമുക്ക് വരണമെങ്കിൽ അത് മായാ മാളവ ഗൗള എന്നൊരു രാഗത്തിൽ നമ്മൾ നോട്ടുകൾ പഠിക്കണം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഹാഫ്, രണ്ടോളം ഹാഫ് നോട്ടുകൾ വരും. അത് നമുക്ക് പിന്നീട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന, നിങ്ങളിപ്പോ ബേസിക് സ്വരം വെച്ചിട്ട് നിങ്ങൾ കുറെ അധികം നോട്ട്സുകൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നേരത്തെ വായിച്ച എല്ലാം വായിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ സരി സരി അതൊക്കെ നമുക്കിതിൽ വായിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, മറ്റ് നോട്ടുകളെല്ലാം കൂടെ ചേർത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ തന്ന നോട്ടുകളെല്ലാം തന്നെ ഇതിലും നമുക്ക് വായിക്കാൻ കഴിയും, പക്ഷെ അതിന്റെ ഹോൾ ഫിംഗറിംഗ് സിസ്റ്റം വേറെയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. സരിഗമ പദനിസ നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാട്ടും നിങ്ങൾക്ക് ഈ ഫ്ലൂട്ടിലും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കഴിയും. 8 ഹോളിന്റെ ഡയഗ്രാം കൂടെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതില് ബ്ലാക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അടച്ചു പിടിക്കേണ്ടതും വൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തുറന്നു പിടിക്കേണ്ടതുമായ സ്കെയിൽസിനെയാണ്, അതായത് കീസിനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഈ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ തരുന്ന നോട്ടുകൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇത് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾ ഓരോ സ്വരവും രണ്ട് സ്വരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി വായിക്കുക. അങ്ങനെ വായിച്ചാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഇനി നമ്മുടെ 6 ഹോളിന്റെ നോട്ട്സിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ കുറെ നോട്ട്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് കുറച്ചധികം നോട്ട്സ് നൽകുന്നുണ്ട്, കാരണം നമ്മള് രണ്ടാഴ്ചക്കൊരിക്കൊക്കെയാണ് ഒരു വീഡിയോ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നോട്ട്സ് ആണ് വരുന്നത്. ഇതിൽ പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക്, ഞാന് കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ ഓഡി ആണെന്നാണ് ഓഡി അയച്ചു വന്നിട്ട് അദ്ദേഹം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ സരിഗമ വായിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വായിച്ചിട്ട് സാർ എനിക്ക് പാട്ട് വായിക്കണം, ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഞാൻ പറയട്ടെ, ഫ്ലൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു രക്ഷയില്ല. സാർ നെഗറ്റീവ് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ആ ബ്രീത്തിങ് പവർ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പ്ലേ ചെയ്യാൻ കഴിയുള്ളൂ. നോക്കുക, അപ്പൊ ഇതുവരെ ഞാൻ ബ്രീത്തിങ് വിട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വായിക്കുന്ന നോട്ടിലും അങ്ങനെ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നോട്ടിൽ തന്നെ നോക്കിയോളൂ. അപ്പൊ ഇങ്ങനെ വായ സമയത്ത് ഞാന് സരിഗമ സരിഗമ അന്ന് അത്രയും ഞാൻ ബ്രീത്തിങ് വിടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, നോക്കിക്കോളൂ.
മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. സരിഗമ ഇവിടെ ബ്രീത്തിങ് വിട്ടിട്ടല്ല അടുത്ത് എടുക്കുന്നത്. അപ്പൊ 8 കൗണ്ട് നോട്ട് വരെ അത് വരുമ്പോഴാണ് നമുക്കതിന്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി എന്നോണം അതിൽ പ്ലേ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ബ്രീത്തിങ് എക്സസൈസ് ഇല്ലാതെ പാട്ട്. ഞാൻ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, വായിച്ചെടുക്കാറില്ല അവർ ബ്രീത്തിങ്. അവർ പാട്ട് വായിക്കാറ് അപ്പൊ നമ്മളിപ്പോ നമ്മള് മേരി കടലിന്റെ നമ്മൾ ഒരാൾ എനിക്ക് നല്ല രീതിയിൽ വായിച്ച് അയച്ചു തന്നു, ഞാൻ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അന്ന് തന്ന അനക്കൊക്കെ കൂടെ ചേർത്താണ് ഞാനത് വായിച്ചത്. അപ്പൊ അങ്ങനെ അല്ല, നിങ്ങൾ ഇങ്ങനെ വായിച്ചാലോ, ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ വായിക്കുമ്പോൾ അതില് ഇതിൽ ശ്രദ്ധിക്കുക, ഞാൻ ഇടയിൽ ബ്രീത്തിങ് വിട്ടിട്ടേ ഇല്ല. ആദ്യത്തെ ആ 4-8 നോട്ട് വരെ ബ്രീത്തിങ് വിട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ അങ്ങനെ തന്നെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ വായിച്ചാൽ മാത്രമേ ഈ നോട്ടുകളെല്ലാം സക്സസ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എനിക്കൊരു ഓഡിയോ അയക്കുക, ഓഡിയോ അയക്കുമ്പോൾ ഞാനത് പറയും എവിടെയാണ് ബ്രീത്തിങ് വിട്ടിരിക്കുന്നത്, ഏത് രീതിയിൽ വായിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അയച്ച് എല്ലാവർക്കും ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എനിക്ക് മറുപടി നൽകിയിട്ടില്ല എന്ന്. ഞാൻ എല്ലാവർക്കും അതിന്റെ മറുപടി എന്നാലാവോളം സമയമെടുത്ത് ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കീപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. നമ്മൾ ഇന്നൊരു 5 നോട്ടോളം പരിചയപ്പെടും. 5 നോട്ടും എനിക്ക് വായിച്ചു തരാൻ സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഒരു 2 ഡിഫിക്കൽറ്റി നോട്ട് മാത്രം ഞാൻ വായിച്ചു തരും, ബാക്കിയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത നോട്ട് വരുന്നത് നമുക്ക് എളുപ്പമാണ്. സരിഗമ പദ നീ, സരിഗമ പദ നിസ, സനിതവ മകരി, സനിതവ മകരിസ. ഇത് ട്യൂണായിട്ട് പറയാത്തെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്ന ഡി ഫ്ലൂട്ടാണ്, നിങ്ങളുടെ കയ്യിൽ വേറെ ഫ്ലൂട്ട് ആയിരിക്കും. അപ്പൊ ഞാൻ ട്യൂണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്യൂണ് കിട്ടുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ വായിക്കാതിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ആ നോട്ട്. ഇവിടെയാണ് ഞാൻ ബ്രീത്തിങ് വിട്ടത്. അടുത്ത് ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഞാൻ സംസാരിച്ചുകൊണ്ട് വായിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അടുത്ത നോട്ട് നമുക്ക് വരുന്നത് സ രി ഗ മ പ മ ഗ രി. പ വരെ നമുക്ക് പോയിട്ട് പുറകിലോട്ട് വായിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എന്റെ നോട്ട്. ഓക്കെ, പ മ ഗ രി. ഓക്കെ, പ മ ഗ രി, ഇതാണ് ആ നോട്ട്. അടുത്ത സന്നിധ വരുമ്പോ ഓക്കെ, അത് ഇങ്ങനെയാണ് അതിന്റെ നോട്ട് വരുന്നത്. അപ്പോൾ ഇതും കുറച്ച് നമ്മൾ ഇതുവരെയും ഒരേ ഓർഡറിൽ വായിച്ചു, അതിന്റെ റിട്ടേൺ ആണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അടുത്ത നോട്ട് വരുന്നതാണ് കുറച്ച് റിസ്കിയായ നോട്ട്. അതിന്റെ നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സരിഗമ പ മ ദ പ. ഓക്കെ, പ മ വായിക്കുക, അടുത്ത് ദ പ വായിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, പ പ വായിക്കുക, മ ദ. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വരുന്നു. പ മ ദ പ ആണ് നോട്ട്. അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ ഓക്കെ, അടുത്ത് മ പ ഗ മ. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് കുറച്ച് റിസ്ക്കായ നോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള നോട്ടുകൾ ഞാൻ ചേർത്താണ് നൽകി പോകുന്നത്. അടുത്ത് വരുന്ന നോട്ട് സരിഗമ രിഗമപ്പ, അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ നോട്ട് തന്നെയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത നോട്ട് വരുന്നത് നമുക്ക് 10-ാമത്തെ നോട്ടാണ്. സരിഗമ സമഗരി എന്നാണ് അതിന്റെ നോട്ട്. സരിഗമ സമഗരി, സരിഗമ പദനി, ഇങ്ങനെയാണ് അത് വരിക. ഓക്കെ, സ്പീഡായിട്ട് വായിക്കുമ്പോ
നീ ദ പ സ പ ദ നീ എന്നാണ് അടുത്ത നോട്ട് വരുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, സനിതപ മകരിസ, ഇതാണ് ആ പത്ത് നോട്ടുകൾ. നമ്മൾ ആദ്യത്തെ പത്ത് നോട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചിടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് നിങ്ങൾ എന്നോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും. ചിലർക്കൊക്കെ ഞാൻ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇതിങ്ങനെയാണ്, ചിലർക്ക് വിഷമം തോന്നുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവര് തിരിച്ച് റിപ്ലൈ പോലും ചെയ്യില്ല, ഓക്കെ സാർ ഞാൻ ശ്രമിക്കാം എന്ന് പോലും ചെയ്ത് പറയത്തില്ല. അവര് ഒരു വിഷമഭാവത്തിൽ പിന്നെ ഒരു കോണ്ടാക്ടും ഇല്ലാതെയാവും. അങ്ങനെയല്ല, നമ്മള് ഒരാളെടുത്ത്, ഒരു സാറിന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ തെറ്റ് പറഞ്ഞു തന്നാൽ മാത്രമേ അത് ശരിയിലോട്ട് പോകുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ കമന്റിൽ ചോദിച്ചാലും ഞാനത് വീഡിയോയിൽ പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം ലൈക്ക് ചെയ്താലേ കമന്റ് ചെയ്താലേ നിങ്ങളുടെ റിട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സജഷൻ വീഡിയോസിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും കാണിക്കേണ്ട. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച നോട്ടുകൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ വെസ്റ്റേൺ നൊട്ടേഷനുള്ള നോട്ടും കൂടെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെട്ടെന്ന് എഴുതി കാണിച്ചു പോയി എന്നൊരു പരാതി ആക്ഷേപം ഉണ്ടായി. അപ്പൊ നിങ്ങൾ ഇത് ആദ്യം തൊട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ഈ നൊട്ടേഷൻ നോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് വെസ്റ്റേൺ പഠിക്കുന്നവർ ഈ നോട്ടുകളെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഞാൻ കർണാട്ടിക്കിൽ പറയുന്നത് പോലെയുള്ള നോട്ടുകളെ വെസ്റ്റേൺ രീതിയിലാക്കിയിട്ടാണ് ഈ നോട്ടായിട്ട് തരുന്നത്. അപ്പോൾ അത് നോക്കി വായിക്കുന്നവർക്കും വെസ്റ്റേൺ പഠിക്കുമ്പോൾ ഇത് നോക്കി വായിക്കുന്നവർക്കും ഒരേ ഫീലിംഗ്, ഒരേ നോട്ട് തന്നെയാണ് പ്ലേ ആവുക. അത് ശ്രദ്ധിച്ച് വായിക്കുമെന്ന് കരുതുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം വൺ കൗണ്ട് നോട്ട് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നമ്മളിനി അടുത്ത ക്ലാസ് മുതലുള്ള നോട്ടുകൾ ഹാഫ് കൗണ്ടൂടെ യൂസ് ചെയ്ത് എഴുതുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ വൺ കൗണ്ട് വെച്ച സ രി ഗ മ എന്ന് പറയുന്നത് പോലെ സി ഡി ഇ എഫ് അങ്ങനെ നിങ്ങൾ വൺ കൗണ്ട് വെച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ ധൈര്യമായിട്ട് വാട്സപ്പായിട്ട് ബന്ധപ്പെടുക, ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. നമുക്ക് നല്ലൊരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ആ.